പണ്ട് കോർട്ടോയിസിന്റെ അച്ഛനെ കോർട്ടോയിസിനെ ഒരു വോളിബോൾ പ്ലെയർ ആക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ അവൻ ഒരിക്കൽ അച്ഛനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അച്ഛാ, എനിക്ക് വോളിബോൾ പ്ലെയർ ആവണ്ട, എനിക്കൊരു ഫുട്ബോൾ കളിക്കാരനായാൽ മതി അച്ഛാ. അന്ന് കോർട്ടോയിസ് ആ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇന്ന് ലോക ഫുട്ബോളിന് ഒരു മികച്ച ഗോൾ കീപ്പറെ നഷ്ടമാവുമായിരുന്നു. കോർട്ടോയിസ് ആദ്യം ഒരു ലെഫ്റ്റ് ബാക്ക് വിങ്ങറായിട്ടാണ് കളിച്ചിരുന്നത്. പക്ഷേ കോർട്ടോയിസിൻ്റെ ടീമിലൊന്നും അയാൾക്ക് കളിക്കാനിടം ലഭിച്ചില്ല. പിന്നീടാണ് ഗോൾ കീപ്പറാകാൻ കോർട്ടോ ചിന്തിക്കുന്നത്. എന്നാൽ അതിനുശേഷം സംഭവിച്ചതാണ് ചരിത്രം. ജങ്കയിലും ചെൽസിയിലും അറ്റ്ലറ്റിക്കോ മാഡ്രിഡിലും റയൽ മാഡ്രിഡിലും ഗോൾ പോസ്റ്റിന് മുന്നിൽ വേലിയായി അവനെത്തി. ഗോളാവുമെന്ന പല അവസരങ്ങളും ആ നീളം കൈകൊണ്ട് അവൻ തട്ടിയകറ്റി. അതെ, അത് ശരിയാണ്, കോർട്ടോ വല കാക്കുമ്പോൾ ഗോളടിക്കാൻ പണിയാണ്. 2018 വേൾഡ് കപ്പ് കണ്ടവർക്ക് മനസ്സിലാകാം കോർട്ടോ എത്രമാത്രം അപകടകാരിയാണെന്ന്. കാരണം എത്ര വെടിയുണ്ടകളാണ് ആ മാന്ത്രിക കൈകൊണ്ട് അയാൾ തട്ടിയകറ്റിയത്. എത്ര തവണയാണ് അപകടം നിറഞ്ഞ സമയങ്ങളിൽ അവൻ രക്ഷകനായി വന്നത്. അതെ, ലോങ് ഷോട്ടുകൾ തടയാൻ മിടുക്കനായിരുന്നു കോർട്ടോയിസ്. അങ്ങനെ 2018 ലോകകപ്പിലെ മോഹിപ്പിക്കുന്ന മൈതാനങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലോ അംഗീകാരം നേടിയവനാണ് കോർട്ടോയിസ്. 3 വ്യത്യസ്ത ലീഗുകളിൽ പോവുക, അവിടെയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതെ, ഏത് മണ്ണും അവനൊരുപോലെയാണ്, ഏത് ഗോൾ മുഖവും അവനൊരുപോലെയാണ്, ഏത് എതിരാളിയായാലും അവനൊരുപോലെയാണ്. ആര് വന്നാലും നീളൻ കാലുകളും കൈകളുമായി പോസ്റ്റിൻ്റെ ഇടം ബലം പാറി നടക്കാൻ അവനുണ്ടാകും. അതെ, തെബിയോ നിക്കോളാസ് മാർ കോർട്ടോയിസ്.